ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരുവിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ 2021 ഫസ്റ്റ് വീഡിയോ ആണ്, നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പം എന്തായാലും നിങ്ങളെ എല്ലാവരുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വർഷത്തിലെ യൂട്യൂബ് ജേണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്തായാലും നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് വീഡിയോട്ട് പോവാം. അപ്പം ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരു രസകരമായ ഒരു സംഭവമാണ്. അതായത് നമ്മളെല്ലാവരും കലണ്ടർ യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള കലണ്ടറിൽ തന്നെ നമ്മൾ കാണാറുണ്ട്. കലണ്ടറിന്റെ ആ ഒരു എന്താ പറയുക മെയിൻ പോർഷനിലോട്ട് വരുന്നതിന് മുമ്പായി തന്നെ മുകളിലെ വലിയൊരു എന്താ പറയുക പോർഷനിൽ ഒരു ഫോട്ടോ, വലിയൊരു ഫോട്ടോ ഉണ്ടാവാറുണ്ട്. അത് എന്താ പറയുക നമ്മുടെ നാച്ചുറലി ഉള്ള ഫോട്ടോസ് ഉണ്ട്, അതുപോലെ തന്നെ മൃഗങ്ങളുടെ ഫോട്ടോസ്, അതുപോലെ മനുഷ്യ ചെറിയ കുട്ടികളുടെ ഫോട്ടോസ്, അങ്ങനെ പലതരത്തിലുള്ള ഫോട്ടോസ് നമ്മുടെ കലണ്ടറിൽ ഉണ്ടാവാറുണ്ട്. അപ്പം ഇതേ സ്ഥാനത്ത് നമുക്ക് ഇങ്ങനെ നമ്മുടെ ഫോട്ടോ, അതായത് നമ്മുടെ ഫോണിൽ നമ്മൾ പോസ്റ്ററൊക്കെ എഡിറ്റ് ചെയ്യുന്ന പോലെ വളരെ വൃത്തിയായിട്ട് നല്ല രീതിയിലൊരു കലണ്ടറിൽ നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഫോട്ടോ, ഞാൻ അപ്പോൾ സ്ക്രീനിൽ ഇട്ടാം, ഇതേപോലെയുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ ഇതേപോലെയുള്ള കലണ്ടറുകൾ നമ്മുടെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോ കാണിക്കാൻ പോകുന്നത്. ആപ്ലിക്കേഷനും സഹായം ഒരു ചെറിയ വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് ഏകദേശം ഒരു മിനിറ്റിനുള്ളിൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണ്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെക്കുക. ഓക്കെ, അതുപോലെ എന്താ ചെയ്യുക, വേറെ കാര്യങ്ങളൊന്നുമില്ല, നേരെ വീഡിയോയിലോട്ട് പോകട്ടെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു ട്രിക്ക് അല്ലെങ്കിൽ ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ സഹായം ആവശ്യമുണ്ട്. അപ്പം ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലൂടെ വരാൻ പറ്റുന്നതാണ്. ഓക്കെ, എന്തായാലും ഇവിടെ നിങ്ങൾക്കിപ്പം ഓൾ എഫക്ട്സ് എന്ന് പറഞ്ഞിട്ട് ന്യൂ, അതുപോലെ തന്നെ പോപ്പുലർ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഇപ്പം അടിയിലായിട്ട് സ്നോസിങ് കലണ്ടർ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ നമുക്കിപ്പം വേണ്ട ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ കലണ്ടറാണ്. അപ്പോൾ ആ ഒരു കലണ്ടർ എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, കലണ്ടർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഇവിടെ കുറച്ച് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ കലണ്ടറിൻ്റെ ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ആ ഒരു എങ്ങനെയാണ് ആ ഒരു കലണ്ടറിൻ്റെ രൂപം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഒന്ന് ജസ്റ്റ് അതിൻ്റെ ഒരു പ്രിവ്യൂ എന്നുള്ള രീതിയിൽ ഇവിടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി എങ്ങനെ ഇത് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അതിനായിട്ട് നമ്മൾ ആ ഒരു കലണ്ടർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു ഓപ്ഷനാണ് വരിക. ഇവിടെ നമുക്ക് അടിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കലണ്ടർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ താഴത്ത് ഇയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വർഷത്തേക്കുള്ള ഒരു എന്താ പറയുക ഫുള്ളായിട്ടുള്ള ഒരു വർഷത്തേക്കുള്ള ഒരു കലണ്ടറാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഓരോ മാസത്തേക്ക് വേണ്ടിയുള്ള കലണ്ടറാണോ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അതായപ്പോൾ നമുക്ക് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ജനുവരി മാസത്തിലെ മാത്രം കലണ്ടറാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ജനുവരി എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. പക്ഷേ നമുക്കൊരു കൊല്ലത്തേക്കുള്ള കലണ്ടറാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിവിടെ ഇയർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഏത് കൊല്ലത്തെ കലണ്ടറാണ് വേണ്ടതെന്നുള്ളതാണ്. അതിനായിട്ട് ഇവിടെ നമുക്ക് ഇയർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഇപ്പം കറൻ്റ്ലി 2020 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2020 അതുപോലെ തന്നെ 21 ഓപ്ഷനാണുള്ളത്. അത് നമുക്ക് 21 ഇതിൽ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുള്ളത്. ഇനി 20 വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് 21 ആക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അടുത്തതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചൂസ് ഫയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ഫോട്ടോ ആണോ ഈ ഒരു കലണ്ടറിലോട്ട് ആഡ് ചെയ്യേണ്ടത് ആ ഒരു ഫോട്ടോ നമ്മൾ നമ്മുടെ ഗാലറിയിൽ നിന്നും ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ അടിയിലായിട്ട് ഗോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇവിടെ 1 സെക്കൻഡ് എന്നൊക്കെ ഇത് കാണിക്കുന്നുണ്ട്. ഒന്നൊന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു കലണ്ടർ ഇവിടെ ക്രിയേറ്റ് ആയി, ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ക്രിയേറ്റ് ആയി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വേറെ ഒരു കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഒന്നും എഡിറ്റ് ചെയ്യാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പോയി കാണാൻ പറ്റും. കണ്ട, നല്ല അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെ നമുക്കൊരു കലണ്ടർ, ഒരു വർഷത്തേക്കുള്ളൊരു കലണ്ടർ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള ഒരു കലണ്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ എല്ലാം കറക്റ്റായിട്ടുണ്ട്. മാസങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. മുകളിലായിട്ട് ഒരു ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കിത് വളരെ സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അടിയിലായിട്ട് ഡൗൺലോഡ് ലാർജ്, ലെഗുലർ, റെഗുലർ, സ്മോൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് സൈസിലാണോ ഡൗൺലോഡ് ചെയ്യേണ്ടത് ആ ഒരു സൈസിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇനി നോർമലായിട്ട് തന്നെ നമുക്കിവിടെ ഈ ഒരു ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ടും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കിപ്പം അടിയിൽ കാണാൻ പറ്റുന്നുണ്ടാവും ഡൗൺലോഡിംഗ് ആയി. അപ്പം ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഉപകാരപ്രദമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്താ പറയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാൻ ശ്രമിക്കുക. എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് മാക്സിമം നല്ല വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. പുതിയ പുതിയ ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളോട് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്.
ഓക്കെ, അതുപോലെ എന്താ പറയുക, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്തായാലും ഇതിൽ നല്ല ക്ലിയർ വീഡിയോസുമായിട്ട് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയോടെ. ബൈ ബൈ.